ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ ഒരു ബോട്ടിലാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ ബോട്ടിലാർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം മാത്രമല്ല നമ്മളിത് വരയ്ക്കാൻ അറിയാത്തവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ലീഫ് ഇലകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തൊന്നല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ട്രിക്ക് യൂസ് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു സിമ്പിൾ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ മൊത്തത്തിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഗെസോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പെയിൻ്റ് ഒന്നും പെട്ടെന്ന് ഇളകി പോകുന്നില്ല അപ്പം ഞാൻ ഗെസോ പേസ്റ്റ് ആക്കുന്ന അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഒരു ദിവസം അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഉണങ്ങുന്നവർ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ഇനി നമുക്ക് നമ്മളെ പണി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ കുറച്ച് ഇലകൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ വള്ളികളായിട്ട് പോകുന്ന ഒരു തരം ഇലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കാണാൻ നല്ലൊരു ലുക്കുള്ള ഒരു ഇലയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇലയായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത് ഇനി നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റെഡ് ആൻഡ് യെല്ലോ അങ്ങനെ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇനി മൊത്തത്തിൽ നമ്മൾ ഈ ലീഫിന് മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എഡ്ജസ്റ്റിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് തന്നെ കിട്ടൂല കേട്ടോ അപ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇത് ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീഫിലെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് അങ്ങ് എന്താ പറയുക കുറേ അധികം പെയിൻ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ തീരെ ഇല്ലാണ്ടിരിക്കാനും പാടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുമ്പം നമ്മൾ പറിച്ചെടുക്കുമ്പം പണിയായിരിക്കും പിന്നെ നിങ്ങൾ ലീഫ് എടുക്കുമ്പം നമ്മൾ ലീഫ് ആ ഒരു ചെടിയിൽ നിന്ന് പറിച്ച പാട് തന്നെ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇത് ചെറിയൊരു വാട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒട്ടിക്കാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ ഞാൻ ബോട്ടിൽ മൊത്തത്തിൽ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മളെ ബോട്ടിൽ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നതന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ ഇടയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് തന്നെയാണ് എടുക്കാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ നമ്മളെ ബോട്ടിൽ മൊത്തത്തിൽ ഇതാ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണങ്ങുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പം കുറേ ടൈം അങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെക്കേണ്ട കേട്ടോ കുറച്ച് ടൈം വെച്ചാൽ മതി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ലീഫ് ഇതുപോലെ പറിച്ചെടുക്കാം അപ്പം സാവധാനം പറിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗെസോ പേസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ അപ്പം പെട്ടെന്ന് നമ്മൾ ആ ഒരു റെഡ് കളറൊക്കെ പൊളിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം നമ്മൾ ലീഫ് പറിച്ചെടുക്കുമ്പം അതിനെ തണ്ടോട് കൂടെ തന്നെ പറിച്ചെടുക്കുക എന്നാൽ പിന്നെ നമുക്ക് അത് പീൽ ചെയ്ത് കളയുമ്പം പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ കഴിയും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ലീഫിൻ്റെ അതേ ഷേപ്പിൽ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റെഡ് കളർ കാണുന്നത് നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുത്തിട്ടില്ലേ ആ റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗെസോ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതാ ഇതുപോലെ ഉണ്ടാവും ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്നാലും നമ്മളത് പറിച്ചെടുക്കുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ബോട്ടിലിന് വാണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വുഡ് വാണിഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ജനലിനും വാതിലിനും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വാണിഷിൻ്റെ കളർ എന്ന് പറയുമ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ വരിക അപ്പോൾ നിങ്ങൾ ലൈറ്റ് കളറാണ് ബോട്ടിലിന് കൊടുത്തെങ്കിൽ ഈ വാണിഷ് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലിൻ്റെ കളറിനെ ഫെയ്ഡായി പോകും ഇതിപ്പോൾ ഞാനിപ്പം ബ്ലാക്കും യെല്ലോയും റെഡും ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താലും വലിയ വ്യത്യാസമൊന്നും കാണില്ല അതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈറ്റ് കളേഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചോ വാണിഷോ ക്ലേ വാണിഷോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബോട്ടിൽ മൊത്തത്തിലൊന്ന് വാണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ലുക്ക് തന്നെ ഇങ്ങ് വന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ലീഫ് തന്നെ അങ്ങനെ തന്നെ വെച്ച പോലെയുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ വുളൻ ത്രെഡ് കൂടെ ചുറ്റിക്കൊടുത്തിട്ടുണ്ട്
അപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോട്ടിലാട്ട് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാം, അത്ര എളുപ്പമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബോട്ടിലാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.